അപ്പോൾ പേരൻസ് പറയുന്നത് കുട്ടികളൊക്കെ 10 മണിക്കൊക്കെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അച്ഛൻ അമ്മ ഒക്കെ ഒരു 10:30 11 എന്ന് ആദ്യം പറഞ്ഞു, ഉറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. ഇവർ നോട്ടീസ് ചെയ്യുമ്പോൾ ഒരു 1 o'clock എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. ഏകദേശം ബിറ്റ്വീൻ 12 to 1 ആയിരിക്കണം ഈ കൊച്ചിയെ എടുത്തത്. ഈ പ്രതി നമുക്ക് ചാക്ക തൊട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ 10:30 ആണ് ചാക്ക. ഒരു 20 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റ് എടുത്തു ഇയാൾ നടന്നു വന്ന് അവിടെ എത്താൻ വേണ്ടി. അവിടെ ഇയാൾ കുറച്ച് നേരം നിന്നു, കരിക്ക് വാങ്ങിച്ചു, നിന്നു, വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 1/2 hour അയാൾ വെയിറ്റിംഗിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു ഗസ്സിങ്. പക്ഷേ വി ഹാവ് ടു ചെക്ക് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്, വി ഹാവ് ടു ടേക്ക് ഹിം ആൻഡ് ചെക്ക് ഇറ്റ്. ഇയാള് അവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. സോ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലീസ് ഉള്ളതായിട്ടും കുട്ടികളുള്ളതായിട്ടും മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ് ശരിക്കും. അതുകൂടി നമ്മൾ റിയൽ ടൈമിൽ അല്ലെങ്കിൽ നാലയാൾ റിമാൻഡിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സോ അയാൾ പേട്ട സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. പേട്ട സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടന്നു വരികയാണ്. അയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം വി ഓൾ ദീസ് തിങ്സ് വി ഹാവ് ടു വെരിഫൈ ഓൺ ദ ഗ്രൗണ്ട് വിത്ത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. അയാൾക്ക് മൊബൈൽ ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ദാറ്റ് വി ആർ ചെക്കിംഗ് ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ഫോൺ ആൻഡ് കോൾ ഡീറ്റെയിൽസ് ദേ ആർ നോട്ട് മെനി കോൾസ്. ഹീസ് ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. കൂടുതൽ വായിക്കാനും ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ ഒന്നും വായിക്കാൻ അറിയില്ലാത്ത ആളാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ചെക്കിംഗ്. പിടികൂടിയത് കൊല്ലത്തെ ചിന്നക്കട. ഒരു അത് ഇയാൾ കാണുമ്പോൾ ലോക്കൽ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇയാൾ പറയുന്നത് ഗുജറാത്തിൻ്റെ ഞാൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നെന്നും അവിടെ നിന്ന് എന്നെ എൻ്റെ ഇപ്പോഴത്തെ അച്ഛൻ അമ്മ കൊണ്ടുവന്നു എന്നും ഇയാൾ പറയാണ്. അത് നമുക്ക് എത്രത്തോളം ശരിയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വരും. ഇയാൾ ഓൺ റെക്കോർഡ് നോക്കുമ്പോൾ അയിരൂരിലെ ഒരു അഡ്രസ്സാണ് എടവ അകത്ത്. അച്ഛനിപ്പോൾ ഇല്ല, പേരൻസ് ഉള്ളതായിട്ട് റെക്കോർഡിലാണ്. പക്ഷേ അവരായിട്ട് കൂടുതൽ ബന്ധമില്ലാന്ന് നമുക്ക് മനസ്സിലായി. ഒരു അഡോപ്റ്റഡ് ഫാമിലി ആണെന്നും ബന്ധമില്ലാത്തതാണെന്നും മനസ്സിലായി. പ്യുവർ മലയാളം, പ്യുവർ, കാരണം വളരെ ചെറുപ്പത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഒരു CCTV അല്ല നമുക്ക്. ഫോർ എക്സാമ്പിൾ ബ്രഹ്മോസ്, പിന്നെ ഓൾ സെയിൻസ്, നമ്മുടെ എല്ലാ ഡയറക്ഷൻസും നോക്കുന്നുണ്ടായിരുന്നു. ബ്രഹ്മോസ് നോക്കി, ഓൾ സെയിൻസ് നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് കണക്റ്റഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് മറു സൈഡിലുള്ള CCTVs നോക്കി, റെസിഡൻഷ്യൽ ഏരിയാസിനെ നോക്കി. ആ കുളത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ കുളമുണ്ടല്ലോ, ആ കുളത്തിനടുത്തുള്ള ഒരു CCTV നോക്കി, വന്ദേ ഭാരത്തിൻ്റെ CCTV നോക്കി, മൂവിങ് ട്രെയിൻസിൻ്റെ. അങ്ങനെ നമ്മൾ പോയിട്ട് 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 ചാക്കയില് പിന്നെ 3 directions ആയി. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ലിഫ്റ്റ് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. രണ്ട് ടീംസ്, ഒരു ബൈക്കിൽ രണ്ട് പേർ, ഒരു ബൈക്കിൽ ഒരാൾ, അവരെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തു. അവരുടെ അഡ്രസ് കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറി അവർ കൂടെ കൊറാബറേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തു എന്ന്. സോ ആ രീതിയിൽ ഇയാൾ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ ഗ്രൂപ്പ്സിലെ നമുക്ക് ക്ലൂ കിട്ടിയ കഴിഞ്ഞിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇയാൾ തമ്പാനൂർ പോയി. തമ്പാനൂരിൽ നിന്ന് പിന്നെ ആലുവ വരെ പോയി, കൊല്ലം പോയി, ആലുവ പോയി, അവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി എന്ന് പറയുന്നത്. ഇയാൾ നൈറ്റ് മുഴുവൻ കടങ്ങി നടക്കുന്ന ആളാണ്. എവിടെ വേണമെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയാൽ തട്ടുകടയിലെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടെന്ന് ചെറിയ പൈസ കിട്ടിയാൽ അത് വെച്ചിട്ട് കറങ്ങുന്ന ആളാണ്. പിന്നെ ജയിലിൽ നിൽക്കുന്ന സമയത്ത് ജയിലിൽ കൂലി പൈസ കിട്ടുമ്പോൾ അതൊക്കെ വന്ന് പുറത്ത് ചിലവാക്കുന്ന ആളാണ്.